2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും പാലക്കാട്. 2016 അതിശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലം. തുടർച്ചയായി മൂന്ന് തവണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ MP ആയിരുന്ന NN കൃഷ്ണദാസ് ആണ് പാലക്കാട് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. BJPക്ക് വേണ്ടി തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MLA യുവനേതാവ് ഷാഫി പറമ്പിൽ. പോരാട്ടം തീപാറി. കൃഷ്ണദാസിനെയും ശോഭാ സുരേന്ദ്രനെയും തകർത്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പാലക്കാടൻ മണ്ണിൽ ഒരിക്കൽ കൂടി ജയിച്ചു കയറി. NN കൃഷ്ണദാസ് എന്ന അതിഗായൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പാലക്കാട് രണ്ടു തവണയും പിടിച്ചടക്കിയ ഷാഫി പറമ്പിൽ തന്നെയാകും ഇക്കുറി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് ഏകദേശം ഉറപ്പാണ്. പാലക്കാടൻ അംഗത്തിൽ കൃഷ്ണദാസിനെ തകർത്ത് രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയ ശോഭാ സുരേന്ദ്രൻ ഇക്കുറി മത്സരിക്കുന്നില്ലെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു ഭാഗ്യ പരീക്ഷണത്തിന് കൃഷ്ണദാസും ഇറങ്ങാനുള്ള സാധ്യതയില്ല. അതായത് പാലക്കാട് CPMന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് കൃത്യമായി സൂചനയില്ല. ഷാഫി പറമ്പിലിനെ പിടിച്ചു കിട്ടണമെങ്കിൽ അത്രയും കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണ് ഇരുമുന്നണികൾക്കും വേണ്ടത്. 17483 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രണ്ടാം അംഗത്തിൽ തീപാറിയ ത്രികോണ മത്സരത്തിൽ ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത്. BJP ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ BJPയുടെ മുൻനിര നേതാക്കളിൽ ഒരാൾ തന്നെ മത്സരിക്കാനാണ് സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതാണ് LDF ക്യാമ്പിന് ആശ്വാസം പകരുന്നത്. UVMLAക്കെതിരെ ഒരു യുവ സ്ഥാനാർത്ഥി ഇറക്കി എന്ത് വില കൊടുത്തും മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPM ആവത് ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ഉറപ്പിച്ചു പറയാം, പാലക്കാടൻ കാറ്റിന് തീപിടിക്കുമെന്ന്, ത്രികോണം തീപാറുമെന്ന്.